സംഖ്യാപുസ്തകം 27-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തര യോസഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫെറിന്റെ മകനായ സെലോഫഹാദിന്റെ പുത്രിമാർ അടുത്തുവന്നു. അവന്റെ പുത്രിമാർ മഹ്ള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയുടെയും എലെയാസാർ പുരോഹിതന്റെ പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോടുകൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രയും മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായകൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കു ഒരു അവകാശം തരയണം. മോശെ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കു ഒരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം. അവന് മകളില്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാരില്ലാതെയിരുന്നാൽ അവന്റെ അവകാശം അവന്റെ അപ്പന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന്റെ അപ്പന് സഹോദരന്മാരില്ലാതിരുന്നാൽ നിങ്ങൾ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരനും അവന്റെ അവകാശം കൊടുക്കണം. അവനത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചത് ഇസ്രയേൽ മക്കൾക്ക് ന്യായപ്രമാണം ആയിരിക്കണം. അനന്തര യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരി മലയിൽ കയറി ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ചു അവർ കാണുക വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എന്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ. സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ യഹോവയോട്, യഹോവയുടെ സഭ ഇടയില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുവരുവാനും സകല ജഡത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവെ വിളിച്ചു അവന്റെ മേൽ കൈവച്ചു അവനെ പുരോഹിതനായ എലെയാസാരിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണുക അവന് ആജ്ഞ കൊടുക്ക. ഇസ്രയേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവന്റെ മേൽ വെക്കേണം. അവൻ പുരോഹിതനായ എലെയാസാരിന്റെ മുമ്പാകെ നിൽക്കണം. അവൻ അവനുവേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഊരി മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയും അവന്റെ വാക്കുപ്രകാരം പോകുകയും അവന്റെ വാക്കുപ്രകാരം വരികയും വേണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവയെ വിളിച്ചു പുരോഹിതനായ എലെയാസാരിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവന്റെ മേൽ കൈവച്ചു യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവന് ആജ്ഞ കൊടുത്തു.